പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വരവേൽക്കുന്നു. ഒരാപത്തുള്ള പരിതസ്ഥിതി, ഞെരുക്കമുള്ള പരിതസ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ദൈവം നൽകുന്ന വാഗ്ദാനം എന്താണ്? 37 സങ്കീർത്തനം 19 വാക്യത്തിൽ, ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോവുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. നിങ്ങൾ ലജ്ജിച്ചു പോവുകയില്ല. ക്ഷാമം, ജോലിയില്ല, പല ഞെരുക്കങ്ങൾ, ഈ പരിതസ്ഥിതിയിൽ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾ തൃപ്തരായിരിക്കുമെന്ന് ദൈവം വാക്കു നൽകുന്നു. ആരാണവരെന്ന് ചോദിച്ചാൽ അതിനു മുൻപുള്ള വാക്യം പറയുന്നു, നിഷ്കളങ്കരായിരിക്കണം. അപ്പോൾ നിഷ്കളങ്കരായിരുന്ന് നിങ്ങൾ ദൈവത്തെ പിന്തുടർന്നാൽ ദൈവം പറയുന്നു, ആപത്ത് കാലത്ത് ലജ്ജിച്ചു പോവുകയില്ല, ക്ഷാമകാലത്ത് നിങ്ങൾ സംതൃപ്തരായിരിക്കും, നിങ്ങൾക്കൊരു കുറവും സംഭവിക്കില്ല. പക്ഷേ നിഷ്കളങ്കരായി ദൈവത്തെ പിന്തുടരണം. നിഷ്കളങ്കർ എന്നാൽ എന്താണ് അർത്ഥം? ബ്ലെയിംലെസ്, കുറ്റമില്ലാത്തവർ. ദൈവത്തിന്റെ കണ്ണിൽ കുറ്റമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ നമ്മൾ സ്വയം സമർപ്പിക്കണം. മനുഷ്യരസൂയ കാരണം നമ്മുടെ കുറ്റം കണ്ടുപിടിക്കും, അത് വേറെ. ദൈവം ഒരിക്കലും നമ്മുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ദൈവം അല്ല. നമ്മെ സ്നേഹിച്ച്, നമ്മെ ഉത്സാഹിപ്പിച്ച്, നീ ഇതുപോലെ നടക്കണം മകനെ മകളെ എന്ന് ഉത്സാഹിപ്പിക്കുന്ന ദൈവമാണ്. എന്നാൽ നിങ്ങളെന്ത് പറയണം? ദൈവമേ, അങ്ങയുടെ ദൃഷ്ടിയിൽ ഞാൻ കുറ്റമില്ലാത്ത പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് സമർപ്പിച്ചുകൊണ്ട് അത് പ്രകാരം നടക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം നിങ്ങളെ ലജ്ജിക്കാൻ അനുവദിക്കാതെ നടത്തും, ശരിയല്ലേ? അപ്പോൾ നിഷ്കളങ്കർക്ക് ദൈവം തുണയായിരുന്ന് വഴി നടത്തുന്നു. ഇപ്പോൾ പറയൂ, ഞാൻ നിഷ്കളങ്കനായി നടക്കാൻ സമർപ്പിക്കുന്നു, അങ്ങനെ ലജ്ജിക്കാൻ ഇടയാക്കുകയില്ലെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയാമോ? പിതാവേ, അങ്ങയുടെ വാഗ്ദാനത്തിന് നന്ദി. നിഷ്കളങ്കനായി അങ്ങ് പിന്തുടരാൻ, കുറ്റമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ ലജ്ജിക്കാൻ ഇടയാക്കുകയില്ല, ക്ഷാമകാലത്ത് സംതൃപ്തമായി അനുഗ്രഹത്തോടെ വഴി നടത്തും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.